അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അൻപുള്ള നോവ് നോമ്പ് എന്ന 50 നോമ്പിൻ്റെ ധ്യാന ചിന്തകളുടെ ആദ്യ ദിവസത്തിലേക്ക് ആദരപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നോമ്പ് എന്ന പദം രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോവും അൻപും. കാരുണ്യത്തോടെയുള്ള നൊമ്പരങ്ങളെ, സന്തോഷത്തോടെയുള്ള സഹനങ്ങളെയാണ് സത്യത്തിൽ നോമ്പെന്ന് വിശേഷിപ്പിക്കാനായി സാധിക്കുക. ദൈവത്തോടും മനുഷ്യരോടുമുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൽ നിന്ന് സ്വയം നമ്മൾ ഏറ്റെടുക്കുന്ന നൊമ്പരങ്ങളാണ് നോമ്പായി പരിണമിക്കും. അവരവരുടെ ആത്മരക്ഷയ്ക്കും അതോടൊപ്പം അപരൻ്റെ നന്മയ്ക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ അധ്വാനമാണ് നോമ്പിൻ്റെ അടിസ്ഥാന ഭാവമായി മാറേണ്ടത്. സ്വന്തം ആഹാരം അന്വേഷിക്കാത്തവരായി ആരാണ് ഈ ഭൂമിയിലുള്ളത്? എന്നാൽ സ്വന്തം ആഹാരത്തെയും ആവശ്യങ്ങളെയും കുറിച്ച് മാത്രമല്ല, അപരൻ്റെ അന്നത്തെക്കുറിച്ച്, അപരൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച്, അപരൻ്റെ ആവലാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരാത്മീക മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അൻപുള്ള നോവാണ് നോമ്പ്. ഈ നോമ്പിൻ്റെ അനുഗ്രഹീതമായ നാളുകൾ സന്തോഷത്തോടെ ചില സഹനങ്ങളെ ഏറ്റെടുക്കുക, അൻപോടെ ചില നൊമ്പരങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ നിശ്ചയമായും അത് നമ്മുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ജീവിത സന്തോഷത്തിനും കാരണമായിത്തീരും. നോമ്പിൻ്റെ ആദ്യ ദിനം നമ്മൾ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം കാനാവിലെ കല്യാണ വീട്ടിലെ കഥയാണല്ലോ. യഹൂദൻ്റെ വിരുന്നിൻ്റെ ഏറ്റവും വിശിഷ്ട വിഭവമായ വീഞ്ഞ് വിരുന്നിൻ്റെ മൂർധന്യദശയിൽ തീർന്നുപോയി. ഒരു വലിയ പ്രതിസന്ധിയാണ് ആ കുടുംബത്തിലുണ്ടായത്. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാനായിട്ട് പറ്റും. ഒന്ന്, അതിനെ ഒരു വലിയ പ്രശ്നമായിട്ട് കാണാം. പ്രശ്നമായി കണ്ടാൽ നമ്മൾ നിരാശപ്പെടും, സങ്കടപ്പെടും, സന്തോഷമൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ആ പ്രശ്നത്തെ അതിജീവിക്കേണ്ടുന്ന ഒരനുഭവമായിട്ടോ ജീവിതത്തിൻ്റെ പാഠമായിട്ടോ മനസ്സിലാക്കാൻ പറ്റിയ വീഞ്ഞ് തീർന്നു പോയിടത്ത് മേൽത്തരം വീഞ്ഞ് വിളമ്പുന്ന മനോഹരമായ അനുഭവത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നോമ്പിൻ്റെ ആദ്യ ദിനം മനസ്സിൽ ആഴത്തിൽ വേരോടാൻ രണ്ട് ചിന്തകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ നോമ്പ് സന്തോഷപൂർവം ചില സഹനങ്ങളെ ഏറ്റെടുക്കാൻ, രണ്ടാമത്തേത് പ്രതിസന്ധികളെ പ്രശ്നങ്ങളായി കണ്ട് നിരാശപ്പെടാതെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള അനുഭവങ്ങളും ജീവിത പാഠങ്ങളുമായി കണ്ട് വീഞ്ഞ് തീർന്നു പോകുന്നിടത്ത് മേൽത്തരം വീഞ്ഞു വിളമ്പാനുള്ള അവസരങ്ങളെ കണ്ടെത്തി സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാനും സാധിക്കട്ടെ. ഈ നോമ്പിൻ്റെ ധ്യാനചിന്തകൾ 50 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് വലിയ ഉൾക്കാഴ്ചകൾ സ്വന്തമാക്കാൻ പ്രാർത്ഥനാപൂർവം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ഒരുമിച്ച് കൂടാൻ ഇടയാകട്ടെ. എല്ലാവർക്കും
എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവം നേരുന്നു.